നമസ്കാരം. വണ്ടിപ്പെരിയാർ വിഷയത്തിൽ മാധ്യമങ്ങളും ചാനലുകളും സോഷ്യൽ മീഡിയയും അധികം ശ്രദ്ധിക്കാതെ പോയൊരാളും ഒരു പോലീസ് സ്റ്റേഷനുമുണ്ട്. കാക്കിക്കുള്ളിലെ ധാർഷ്ട്യവും നെറുകേടുകളും നിത്യ സംഭവമാകുന്ന ഇക്കാലത്ത് ആ യൂണിഫോമിന്റെ മാന്യതയും പോലീസ് എന്ന വാക്കിലെ ആറ് അക്ഷരങ്ങളുടെ അർത്ഥവ്യാപ്തിയും തിരിച്ചറിയുന്ന ചിലരെങ്കിലും ബാക്കിയുള്ളത് കൊണ്ടാണ് പ്രിവിലേജുകളുടെ കവചങ്ങളൊന്നുമില്ലാത്ത പാവൻ ജനങ്ങൾക്ക് നീതി എന്നത് സംഭവ്യമാകുന്നത്. അതിനാൽ തന്നെ ഇദ്ദേഹത്തെയും ഇദ്ദേഹത്തിനൊപ്പമുള്ള ടീമിനെയും കാണാതിരിക്കാനും അഭിനന്ദിക്കാതിരിക്കാനും തരമില്ല. വാളയാർ ഒരു ചോദ്യചിഹ്നമായി മുന്നിൽ നിൽക്കുമ്പോൾ നീതി നിഷേധിക്കപ്പെട്ട രണ്ട് കുഞ്ഞാത്മാക്കൾ അകലെയിരുന്നു തേങ്ങുമ്പോൾ അതിനു കാരണഭൂതരായ മനുഷ്യരും കാക്കിയിട്ടവരായിരുന്നു. കുറ്റവാളികളെ സംരക്ഷിക്കാനുള്ള അവരുടെ വ്യഗ്രതയിൽ രണ്ടാമത്തെ കുഞ്ഞും ആദ്യത്തെ കുട്ടിയെപ്പോലെ തൂങ്ങി നിന്നാടി. വാളയാറിൽ ഉഭയകക്ഷി സമ്മതമെന്ന ഏറ്റവും നികൃഷ്ടവും ക്രൂരവുമായ പരാമർശം നടത്തിയ പോലീസ് ഓഫീസർ കാക്കിക്ക് തീരാക്കളങ്കം വരുത്തിയപ്പോൾ വണ്ടിപ്പെരിയാറിൽ നമ്മൾ കണ്ടത് കാക്കിക്കുള്ളിലെ കർമ്മകുശലതയായിരുന്നു. പെറ്റമ്മയും ബന്ധുക്കളും പോസ്റ്റ്മോർട്ടം വേണ്ട എന്ന് ശക്തമായി നിലയുറപ്പിച്ചപ്പോൾ ബന്ധുക്കളുടെ തീരുമാനത്തിന് പിന്തുണയുമായി സ്ഥലം MLA രംഗത്തെത്തിയപ്പോൾ എതിർപ്പുകൾക്ക് മുന്നിൽ പതറാതെ നിന്ന വണ്ടിപ്പെരിയാർ CA TD സുനിൽകുമാർ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് ഉറച്ചു നിന്നു. കുഞ്ഞിന്റെ കൈപ്പിഴ കൊണ്ട് സംഭവിച്ചുപോയ ഒരു തൂങ്ങിമരണം മാത്രമായി അവസാനിക്കുമായിരുന്ന ഒരു മരണത്തെ കേരളം കണ്ട എക്കാലത്തെ മൃഗീയമായ കൊലപാതകത്തിലേക്ക് വിരൽ ചൂണ്ടിയത് സുനിൽകുമാർ എന്ന പോലീസ് ഓഫീസർക്ക് തന്റെ യൂണിഫോമിലുണ്ടായിരുന്ന ഡെഡിക്കേഷൻ ഒന്നുകൊണ്ട് മാത്രമായിരുന്നു. നിരവധി സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾക്കുള്ളിൽ ഈ അത്യാചാരത്തിന്റെ ചുരുളുകൾ അഴിച്ചെടുത്ത് കുറ്റവാളിയെ നിയമത്തിന് മുമ്പാകെ കൊണ്ടുവന്ന വണ്ടിപ്പെരിയാർ പോലീസ് സേനയുടെ നായകന് നമ്മൾ അർഹിക്കുന്ന പരിഗണന നൽകിയോ? വീട്ടുകാരുടെയും നാട്ടുകാരുടെയും അധികാരികളുടെയും സമ്മർദ്ദം അതിജീവിച്ച് സുനിൽകുമാർ എന്ന CI ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് കുഞ്ഞിന്റെ മൃതദേഹം കൊണ്ടുപോകുക തന്നെ ചെയ്തു എന്നിടത്താണ് ഈ കേസിന്റെ വഴിത്തിരിവ്. തനിക്കുമേൽ സംഭവിച്ചത് എന്തെന്ന് പറയാനുള്ള ഭാഷയും പാകുതയും ഇല്ലാത്ത പൊടിക്കുഞ്ഞിനെ അവൾ ശബ്ദിക്കുകയില്ലെന്ന ഒറ്റ ഉറപ്പിന്മേൽ മിഠായി മധുരം നൽകി ലൈംഗികമായി പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഒരുത്തനെ തിരിച്ചറിയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതിനാൽ തന്നെ ചെങ്കുടി കവചമായി എടുത്തണിയുമായിരുന്ന ഒരുത്തനെ പഴുതുകൾ അടച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പോക്സോ കേസിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞ ഇദ്ദേഹത്തെ പോലുള്ളവരാണ് യഥാർത്ഥ നിയമപാലകർ. ഈ കേസിന്റെ പൂർണ്ണമായ അന്വേഷണ ചുമതല ഇതേ ടീമിനെ കൊണ്ട് തന്നെ ചെയ്യിക്കണം. കേസിന്റെ അന്വേഷണം തീർന്ന് കുറ്റപത്രം സമർപ്പിക്കുന്നതുവരെയെങ്കിലും ഈ ടീം തുടരാൻ സർക്കാർ പ്രത്യേക നടപടി സ്വീകരിക്കുകയും വേണമെന്നാണ് തത്വമയി ന്യൂസ് പറയുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. തീർച്ചയായിട്ടും അതൊരു നല്ല പുതിയ സംരംഭമാണ്. ഇപ്പോൾ വിഷ്വൽ മീഡിയ തുടങ്ങിയ കാലത്തെ സംവാദങ്ങളിലൊക്കെ ഞങ്ങളെല്ലാം പങ്കെടുത്തിരുന്ന ആളാണ്. നിരവധി വർഷക്കാലം അതിൻ്റെ ഒരു റീപ്രൊഡക്ഷനാണ്, വേറൊരു തരത്തിലുള്ള റീക്രിയേഷനാണ്. ഇന്നത്തെ സാങ്കേതിക വിദ്യയുമായിട്ട് കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഇന്നത്തെ സംവിധാനങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഹോട്ട്ലൈനായിട്ടുള്ള ഡിബേറ്റുകളാണ് അതിൻ്റെ അകത്ത് നടക്കുന്നത്. അത് വളരെ രസകരമായിട്ടുള്ള കാര്യം, കാരണം ജനാധിപത്യം എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ഡയലോഗാണ്, ഡിബേറ്റാണ്, ആ ഡിസ്കോഴ്സാണ്. ആ ഡയലോഗും ഡിസ്കോഴ്സും ഡിബേറ്റും ഒക്കെ നടക്കുമ്പോഴാണ് നല്ല നല്ല കാര്യങ്ങൾ തിരിഞ്ഞു വരുന്നത്, ആ സംവാദങ്ങൾ നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും തത്വമയി ഹോട്ട്ലൈൻ എൻ്റെ പുതിയ സംരംഭത്തിന് ഞാൻ എല്ലാവിധ ആശംസകളും നേരിടും. നല്ലൊരു മാതൃകയായിട്ട് മാറട്ടെ എന്നാണ്.